ആചാരന്റെ ഈ വൈക്ക് ഒന്ന് കേറിക്കാൻ പോലും സൗകര്യമില്ല ആചാരെ. അബൂബക്കറെ, എന്റെ മകൻ കുവൈത്തുനിന്ന് ഈ കുഞ്ഞാലിന്റെ മോക്ക്, അതായത് എന്റെ മരുവക്ക് അയച്ച കത്താത് ഓളെ തലാക്കി എല്ലിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത. ഇതിനെപ്പറ്റി എനക്കെന്താ പറയാനുള്ളത്? മക്കൾക്ക് തലയിരിഞ്ഞാല് എന്താ ചെയ്യല്? നമ്മള് ചെയ്യ. ഈ വിവരം ഈ അറിഞ്ഞിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അറിഞ്ഞിക്കണ്. ഈ തീരുമാനം എന്റെ മകന്റെതാണോ അതോ എന്റെതാണോ? അതെന്താ ആചാരെ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? കാരണണ്ട്, ഈ കല്യാണം നടത്തി കൊടുത്തത് ഞാനാ. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റിന്റെ പേരില ഓളെ തലാക്കി അല്ലേത് എന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടി. ആചാരെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. എന്റെ മകൻ കുവൈത്തിലാ, മാസം മാസം 25,000 രൂപ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാ. ഓന്റെ നിലക്കും പിലക്കും പറ്റുന്ന പെണ്ണല്ല ഇപ്പൊ ഓന്റെ കൂടെ ഉള്ളത്. നിർത്തടാ, എന്നാ എനിക്ക് ഈ നെലിയും വിലയൊക്കെ ഉണ്ടായത്? കയ്യിൽ കുറച്ച് നോട്ട് പേരാൻ തുടങ്ങിയപ്പോ ഇജി കഴിഞ്ഞതൊക്കെ മറന്നൂലേ? അന്തല്ലാത്ത എന്റെ പെണ്ണുങ്ങള് മന്തിരിച്ചു തരുന്നതനുസരിച്ച് തുള്ളാനേ എന്നെ കൊണ്ട് കയ്യുള്ളൂന്ന് എനിക്കറിയാം. അടുത്ത കാലത്ത് എനിക്ക് കുറച്ച് അനുഗ്രഹം തന്ന അള്ളാനെ സാക്ഷി നിർത്തി ഞാൻ പറയാണ്, എന്റെ മകൻ മടങ്ങി വന്ന് നെലിയും വിലയുള്ള ഒരു പെണ്ണിനെ കെട്ടി ഈ ബംഗ്ലാവിൽ സുഖിച്ചു കഴിയാൻ റബ്ബ് തൗഫീക്ക് നൽകൂല. എന്താച്ചാല്, യാതൊരു കാരണമല്ലാതെ തലാക്ക് ചൊല്ലപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീര് എനക്കും എന്റെ മോനും എന്നൊന്നും ഒരു ശാപ്പായിട്ട് ബാക്കിയുണ്ടാവും. ക്ഷമിക്കഞ്ഞ കുഞ്ഞാലിയെ, എല്ലാം പഠിച്ചോൻ കാണുന്നുണ്ട്. അല്ലെങ്കിലും ചില മനുഷ്യന്മാർക്ക് പോത്തിന്റെ ബുദ്ധിയും കൂടിയില്ല. ചില ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തി കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കാൻ ഒരു ഉളുപ്പൂല ചെറുപ്പക്കാർക്ക്. അതേസമയം മാനസിക രോഗമുള്ള കുട്ടികളുണ്ടാകാത്ത നിത്യരോഗികളായ പെണ്ണുങ്ങളെ ശുശ്രൂഷിച്ച് കൂടെ കൊണ്ടു നടക്കുന്ന എത്ര നല്ല ആണുങ്ങളുണ്ട് നമ്മള് ഇടയിൽ കൂടെ. അങ്ങനത്തെ ആൾക്കാരടിയില ഉമ്മക്കും ബാപ്പക്കും ഇഷ്ടമല്ല, പെങ്ങന്മാർക്കും ഇഷ്ടമല്ല. ചോറ് വിളമ്പി തന്നില്ല, അരപ്പം കുറഞ്ഞു പോയി, തക്കാരത്തിന് വിളിച്ചില്ലാന്നൊക്കെ പറഞ്ഞ് കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കണത്. അങ്ങനെയൊക്കെ ആണെങ്കിലും പാപ്പമാർക്ക് മക്കളെ തിരിച്ചു കിട്ടുമല്ലോ. നമുക്കോ കത്തിക്കരിഞ്ഞ ഒരു ചേട, അല്ലെങ്കിൽ തൂങ്ങിച്ചത്ത ഒരു ശവം. നല്ലോ കുടിച്ചോ, എന്നെ കാണാതെ ചില ആളുകളൊക്കെ വരും, ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, കുഞ്ഞാമിനൊക്കെ സുഖമില്ലാത്തോണ്ടാ. അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇത് എവിടെ പോയാലും അനക്ക് നല്ലതേ വരുള്ളൂ. 60 പേർക്ക് ഏതായാലും ഞങ്ങളെന്നെ